തെരുവുകൾ കൈയടക്കിയ കൊടിത്തോരണങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കുന്നു. പൊന്നാനി നഗരസഭയിൽ മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിലൊരു സ്പ്രെഡ്ഷീറ്റും എത്ര എണ്ണം മാറ്റി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചും അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കുന്നതുമായ തരത്തിൽ പാതയോരങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നത്. നേരത്തെ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതലയിലായിരുന്നു കൊടിത്തോരണങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്തിരുന്നത്. ഇത് പലപ്പോഴും കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആക്ഷേപത്തിനിടെയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷൻ ചെയർമാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി കൺവീനറും ദേശീയപാത പൊതുമരാമത്ത് വകുപ്പ് പോലീസ് എന്നീ വിഭാഗങ്ങളിലെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ളതാണ് മോണിറ്ററിംഗ് സമിതി. ഇവരുടെ നേതൃത്വത്തിൽ ഓരോ മാസവും യോഗം ചേർന്ന് പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. മറഞ്ഞിരിക്കുന്ന അഥവാ പൊതുജനങ്ങൾക്ക് യാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിലേക്ക് യാതൊരു നിയന്ത്രണമില്ലാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് അടിയന്തിരമായി നീക്കം ചെയ്യുന്നതിന് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് രണ്ടാഴ്ചയിൽ ഒരിക്കൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പതിനെട്ടാം പൊന്നാനിയിൽ സ്ഥിരമായിട്ട് ചില പ്രവർത്തനങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള ഒരു പ്രഥമ യോഗം എന്ന് നമ്മൾ വിളിച്ചു. പൊന്നാനിയിൽ തന്നെ പല പ്രദേശത്തിൽ ചന്തപ്പടി കൂടുതലായാലും ഒക്കെ മുണ്ടുകടവ് ജംഗ്ഷൻ അതുപോലെ ചന്തോട് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടെ പലപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകാവുന്ന തരത്തിൽ വലിയ ബോർഡുകൾ പ്ലസ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മറുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാത്ത തരത്തിലുള്ള തടസ്സം ഇതരമായിട്ടൊരു അവസ്ഥയും അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോട് മുതൽ തന്നെ കമ്മിറ്റിയിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തിട്ടില്ല. പല രാഷ്ട്രീയ പാർട്ടികളും പരിപാടികൾ കഴിഞ്ഞാൽ പോലും പൊതുനിരത്തുകളിൽ നിന്നും ബോർഡുകൾ എടുത്തു മാറ്റാതിരിക്കുന്നതും പതിവാണ്. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ ഫെബ്രുവരി 1 വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കും. മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, സെക്രട്ടറി എസ് സജിറൂൺ, ദേശീയപാത പൊതുമരാമത്ത് വകുപ്പ് പോലീസ് പ്രതിനിധികളും പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി. India, a champion contributor to world health, and Kerala, a pioneer in well-being. Now in historical Ponnani. Bensi Polyclinic, a complete blend of modern medicine, treatment and expertise.